കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പ്രതികരണം വരുന്നു. കണ്ടാലറിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടത്തേക്കിനെ കാണുന്നത്. നമ്മുടെ ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട്, സി സി ടി വി ഉണ്ട്, അതിലത്തെ റെക്കോർഡിംഗ് എടുക്കുന്നുണ്ട്. പ്രാദേശിക നേതാക്കളൊക്കെ എനിക്ക് വേണ്ടി ലോക്കൽ നേതാക്കളാണെന്ന് തോന്നുന്നു. അവര് പിണറായി വിജയൻ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു, കോൺഗ്രസിനെ എറി വിളിക്കുകയായിരുന്നു. പെട്ടെന്ന് സംഭവിച്ചത് നമ്മൾ അറിയുന്നില്ലല്ലോ, പെട്ടെന്ന് ഓടി വരികയായിരുന്നു. ഒരു ജാഥ വരുന്നതൊന്നും കണ്ടില്ല. തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്തിന് നേരെ, ഇന്ദിരാഭവന് നേരെ ആക്രമണം. സി പി എം പ്രാദേശിക നേതാക്കളാണ് അതിന് പിന്നിൽ എന്ന് ആരോപിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ. വി വി വിനോദ് ഒപ്പം ചേരുന്നു. വിനോദ്, മറ്റു വിവരങ്ങൾ? വിനോദ് കേൾക്കാമോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കൃഷ്ണാജ്, 15 മിനിറ്റ് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. കുറച്ച് ആൾക്കാർ കെ പി സി സി ആസ്ഥാനത്തേക്ക് വരികയും അവിടെ അതിനു മുന്നിൽ ഉണ്ടായിരുന്ന ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്ന ടച്ച് ബോർഡുകൾ തകർക്കുകയും അതിൽ തന്നെ ഉണ്ടായിരുന്ന പട്ടികയും കല്ലുകളും ഉപയോഗിച്ച്. നോക്കൂ വിനോദ്, നമ്മൾ അല്പം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടത് കെ പി സി സി ഓഫീസിനുള്ളിൽ എ കെ ആന്റണി ഇരിക്കുന്നതാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണാജ്, അങ്ങനെ തന്നെയാണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ എ കെ ആന്റണി ഈ ഓഫീസിൽ ഉണ്ടായിരുന്നപ്പോൾ അക്രമം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയതുറ പോലീസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ തന്നെ സംഘം ഇപ്പോൾ കെ പി സി സി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും മനസ്സിലാക്കുന്നത് എ കെ ആന്റണി ഉൾപ്പെടെ നേതാക്കളും മറ്റ് ചില ചുരുക്കം ചില പ്രാദേശിക നേതാക്കളുമൊക്കെയും കെ പി സി ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ അക്രമം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡുകൾ തകർക്കുകയും പിന്നീട് പട്ടിക ഉൾപ്പെടെ ഊരി കാറുകളുടെ ചില്ലുകൾ തകർക്കുകയും ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്തു എന്നാണ്. സ്വാഭാവികമായും ഈ ഒരു പ്രതിഷേധ സമരം വലിയ രാഷ്ട്രീയമായ ഒരു ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൊല്ലം ചവറ പന്മനയിൽ സിപിഎം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ചേരിതിരിഞ്ഞ് നട റോഡിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം അല്പം മുമ്പ് ഉണ്ടായി. മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുമാണ് ഈ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഇതാണ് ചവറ പന്മനയിൽ കൂട്ടാടിയിൽ കലക്ടർ അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റതായ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും കേരളത്തിൽ ആകമാനം തന്നെ കോൺഗ്രസ്